ലോക കുറ്റാന്വേഷണ ചരിത്രത്തിലെ പൂർത്തിയാകാത്ത അധ്യായമാണ് സുകുമാരക്കുറുപ്പിൻ്റേത്. പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തുള്ള സുകുമാരക്കുറുപ്പിനായി കേരള പോലീസ് ഇന്നും കാത്തിരിക്കുന്നു. മലയാളികൾക്ക് മറക്കാനാകാത്ത സുകുമാരക്കുറുപ്പെന്ന കൊടും കുറ്റവാളിയുടെ ജീവിതം പ്രമേയമാക്കി ചിത്രീകരിച്ച കുറിപ്പ് ഈ മാസം 12 റിലീസിനൊരുങ്ങുകയാണ്. ഇതിന് പിന്നാലെയാണ് സുകുമാരക്കുറുപ്പ് എന്ന പേര് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. അറിയാം സുകുമാരക്കുറുപ്പിൻ്റെ കഥ. ആയിരത്തി തൊള്ളായിരത്തി 1984 ജനുവരി 22 കേരളം ഉണരുന്നത് ദുരൂഹമായൊരു മരണ വാർത്ത കേട്ടായിരുന്നു. മാവേലിക്കരയിൽ കത്തിക്കരിഞ്ഞൊരു കാറും കാറിനുള്ളിൽ നിന്നൊരു ജഡവും കിട്ടി എന്നതായിരുന്നു വാർത്ത. മരിച്ചത് ചെങ്ങന്നൂർ സ്വദേശിയായ സുകുമാരക്കുറുപ്പും. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അപകട മരണമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ പോലീസിൻ്റെ പ്രാഥമിക പരിശോധനകളിൽ തന്നെ മരണത്തിൽ പല സംശയങ്ങളും ഉയർന്നു. കത്തിയ കാറിനടുത്തു നിന്ന് ഒരു ഹാൻഡ് ഗ്ലൗസും തീപ്പെട്ടിയും കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു. ഇതാണ് അന്വേഷണത്തിൻ്റെ ഗതി തന്നെ മാറ്റിയത്. അപകട മരണമല്ല, കൊലപാതകമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിയിക്കാൻ ആ ഗ്ലൗസ് മാത്രം മതിയായിരുന്നു. മാവേലിക്കര പോലീസിനായിരുന്നു അന്വേഷണ ചുമതല. അധികം വൈകാതെ തന്നെ പോലീസ് ഒരു നിഗമനത്തിലുമെത്തി. കൊല്ലപ്പെട്ടത് സുകുമാരക്കുറുപ്പ് അല്ല. ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇക്കാര്യം വളരെ വേഗം തന്നെ എല്ലാ കോണുകളിലേക്കും എത്തി. പിന്നീട് ഉയർന്നത് ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. സുകുമാരക്കുറുപ്പ് അല്ലാതെ പിന്നെ ആരാണ് കൊല്ലപ്പെട്ടത്? ആരാണ് ഇയാളെ കൊന്നത്? യഥാർത്ഥ സുകുമാരക്കുറുപ്പ് എവിടെ പോയി? എന്നിങ്ങനെ നീളുന്നു ചോദ്യങ്ങൾ. യഥാർത്ഥത്തിൽ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം ചാക്കോ എന്ന ചലച്ചിത്ര വിതരണക്കാരൻ്റേതായിരുന്നു. കൊന്നത് മറ്റാരുമല്ല, സുകുമാരക്കുറുപ്പ് തന്നെ. സുകുമാരക്കുറുപ്പും ബന്ധുവായ ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പനും ചേർന്നാണ് ചാക്കോയെ കൊല്ലുന്നത്. താനാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പണമായി 8 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി ഗൾഫിലേക്ക് കടന്നതോടെയാണ് യഥാർത്ഥ ജീവിതത്തിലെ ഗോപാലകൃഷ്ണക്കുറുപ്പ് സുകുമാരക്കുറുപ്പായി മാറുന്നത്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ തന്നോട് സാദൃശ്യമുള്ള ഒരാളെ മൃഗീയമായി കൊലപ്പെടുത്തിയ കുറുപ്പിനെ ക്രൂരനായ കൊലപാതകി എന്നാണ് കേസ് അന്വേഷിച്ച മുൻ SP ജോർജ് ജോസഫ് വിശേഷിപ്പിക്കുന്നത്. ആലപ്പുഴയ്ക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ചാക്കോയെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞാണ് സുകുമാരക്കുറുപ്പ് കാറിൽ കയറ്റിയത്. യാത്രാമധ്യേ ഈതർ കലക്കിയ മദ്യം നൽകുകയും ശേഷം കഴുത്തിൽ തുണി മുറുക്കി കൊല്ലുകയുമായിരുന്നു. പിന്നീട് വീട്ടിലെത്തിച്ച് ചാക്കോയുടെ മൃതദേഹം അവിടെ ഒരു മുറിയിലേക്ക് മാറ്റി. സുകുമാരക്കുറുപ്പിൻ്റെ ഷർട്ടും ലുങ്കിയും ആ ശരീരത്തിൽ ധരിപ്പിച്ചു, മുഖം വികൃതമാക്കി. തുടർന്ന് മൃതദേഹം കുറുപ്പിൻ്റെ കാറിൻ്റെ ഡിക്കിയിലാക്കി യാത്ര ആരംഭിച്ചു. കൊല്ലക്കടവിലെത്തിയപ്പോൾ അവർ ചാക്കോയുടെ ശരീരം എടുത്ത് KLY 7831 എന്ന കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയ ശേഷം സമീപത്തെ നെൽവയലിലേക്ക് തള്ളിവിട്ടു. പെട്രോൾ ഒഴിച്ച് കാറിന് തീയിടുകയും ചെയ്തു. ഇതിനിടെ കുറുപ്പും കൂട്ടാളികൾക്കും പൊള്ളലേറ്റിരുന്നു. ഈ സമയത്ത് താഴെ വീണ ഗ്ലൗസ് എടുക്കാൻ വിട്ടുപോയി. സുകുമാരക്കുറുപ്പിൻ്റെ കാറിലാണ് പ്രതികൾ കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെട്ടത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കേസ് അന്വേഷിച്ച പോലീസ് കാറിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എത്തിച്ചേർന്നത് കുറുപ്പിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഭാസ്കരപിള്ളയുടെ വീട്ടിലായിരുന്നു. കുറുപ്പാണ് തൻ്റെ കാറുമായി പോയതെന്ന് അദ്ദേഹം മൊഴി നൽകുകയും ചെയ്തു. ഇയാളുടെ കയ്യിൽ പൊള്ളലേറ്റ പാടുണ്ടായിരുന്നു. ഇതിൽ സംശയം തോന്നിയ പോലീസ് ചോദ്യം ചെയ്തതിലൂടെ ഭാസ്കരപിള്ള കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സുകുമാരക്കുറുപ്പും ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പുരം ചേർന്നാണ് ചാക്കോയെ കൊലപ്പെടുത്തി കത്തിക്കാൻ ആസൂത്രണമൊരുക്കിയത്. സുകുമാരക്കുറുപ്പ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാനും സാധിച്ചു. സുകുമാരക്കുറുപ്പ് ഇല്ലാതെ തന്നെ പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചു. ഒന്നാം പ്രതി ഭാസ്കരപിള്ള, രണ്ടാം പ്രതി ഡ്രൈവർ, സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയെയും അവരുടെ സഹോദരിയെയും 3-4 പ്രതികളാക്കി. 1-2 പ്രതികളെ കോടതി ശിക്ഷിച്ചു. ഭാര്യയെയും സഹോദരിയെയും കോടതി വെറുതെ വിടുകയും ചെയ്തു. ഈ സംഭവമൊക്കെ നടക്കുമ്പോഴും സുകുമാരക്കുറുപ്പ് ഒളിവിലാണ്. പലയിടത്തും വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടവരുമുണ്ട്. ഇതാണ് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന വാദങ്ങൾ സാധൂകരിക്കുന്നത്. കാലങ്ങൾ കടന്നുപോയി. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷാ കാലാവധി അവസാനിച്ചു. ഇപ്പോഴും സുകുമാരക്കുറുപ്പ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചെന്നുമൊക്കെ പ്രചാരണങ്ങളുമുണ്ട്. ഇന്നും ചുരുളഴിയാ കഥയായി തുടരുന്ന സുകുമാരക്കുറുപ്പിൻ്റെ കഥ ജനമനസ്സുകളിൽ മായാതെ നിൽക്കുകയാണ്.